വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ സണ്ണി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിലെ ഡയബറ്റോളജിസ്റ്റും എൻഡോക്രൈനോളജിസ്റ്റുമായ ഡോക്ടർ ബോബി കെ മാത്യു ആണ്. ഡോക്ടർ, നിങ്ങൾ ഹോർമോണൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറയും ചെയ്തു, ഡോക്ടറുടെ കൺസൾട്ടിങ്ങിന് ഇവിടെ എത്തിയതാണ് ഷാർജ സ്പെഷ്യാലിറ്റി മെഡിക്കൽ. ഡോക്ടർ ഇവിടെ ഓൾട്ടർനേറ്റ് സൺഡേ മൺഡേ ട്യൂസ്ഡേ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങൾ ഡോക്ടറുടെ ക്ലിനിക്കിലെ നമ്പേഴ്സ് ഇരുന്നേക്ക് തീർച്ചയായിട്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ പോയി ചെയ്യാമെന്നാണ് ഉള്ള ഡോക്ടർ. അപ്പം ബ്രേക്കിന് പോകുന്നതിന് വേണ്ടി ഡോക്ടർ തൈറോയിഡിനെ കുറിച്ച് പറഞ്ഞു, ഡയബറ്റീസിനെ കുറിച്ചും. അതുപോലെ വേറൊരു പ്രശ്നമാണ്, സാധാരണ പൊക്കക്കുറവ് നമ്മൾ സാധാരണ കണ്ടു. അപ്പം പ്രായത്തിനനുസരിച്ച് പൊക്കം വെക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇതും ഹോർമോണും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നമുക്കറിയാം. പൊക്കത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഏതാ? തലച്ചോറിലെ പിറ്റൂട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ. സോ ഒരു വ്യക്തിക്ക് ശരിക്കും മൂന്ന് വളർച്ചയാണുള്ളത്: ഒന്ന് പൊക്കം, രണ്ട് ബുദ്ധി, മൂന്ന് ലൈംഗിക വളർച്ച. അപ്പം മാതാപിതാക്കൾ പക്ഷേ പലപ്പോഴും എപ്പോഴും കൺസേൺഡ് എന്തോ, കൊച്ചിന് തടിയുണ്ടോ ഇല്ലയോ. പല പൊക്കം കുറഞ്ഞ പിള്ളേരെയും കൊണ്ട് ഒ പി ഡി വന്നിട്ട് നമ്മൾ ചോദിക്കും, എന്തിനാണ് കൊണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഡോക്ടർ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല, മൂത്ത കൊച്ച് നന്നായിട്ട് കഴിക്കും, ഇവളൊന്നും കഴിക്കത്തില്ല, അല്ലെ അനിയത്തിൻ്റെ മോള് കഴിക്കും, എൻ്റെ മോള് കഴിക്കത്തില്ല, അതുകൊണ്ട് വണ്ണം വെക്കാത്ത അല്ലെ പൊക്കം വെക്കാത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതെല്ലാം പൊക്കത്തിനും പഠിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ തടിയുള്ളവരെല്ലാം പൊക്കത്തിൽ വേൾഡ് റെക്കോർഡും പഠിത്തത്തിനെല്ലാം ഫസ്റ്റ് റാങ്ക്, എം ഡിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം. ഒരിക്കലും സംഭവിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്നതിൻ്റെ 10% മതി പൊക്കത്തിനും ബുദ്ധി വളർച്ചയ്ക്കും, 90% തടി വെക്കാൻ വേണ്ടിയാണ്. സോ ബേസിക്കലി ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടികളുണ്ട്. നോർമൽ സാധാരണ ആ പ്രായക്കാരെ കുട്ടികളുടെ അത്രയും കൊച്ചിന് പൊക്കം വെക്കുന്നില്ല, അല്ലെ മൂത്ത കൊച്ചു വളരുന്നു, ഇളയ കൊച്ചു സ്വയം ആ പ്രായം. അതിലേക്ക് വരാം. ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. എന്റെ പേര് അഞ്ജു. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ അഞ്ജു. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ വെറുതെ തടി വെക്കുന്നുണ്ട്, അതായത് ഭക്ഷണം അധികം കഴിച്ചില്ലെങ്കിലും വണ്ണം കുറച്ചു ആവുന്നില്ല, കൂടിക്കൊണ്ടേ ഇരിക്കുക. ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര? എന്റെ ഹൈറ്റ് 151 ആണ്. വെയിറ്റ് എത്ര ഉണ്ട്? വെയിറ്റ് ഇപ്പോ 60 ഉണ്ട്. എത്ര കുട്ടികളുണ്ട്? എത്ര വയസ്സുണ്ട് അഞ്ജു? 25. കല്യാണം കഴിച്ചു? മക്കളും കുട്ടികളുണ്ടോ? കുട്ടികളായിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട്. കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലമായി? 1 year 2 years? 1 year. കെട്ടിയപ്പോ എത്ര കിലോ ഉണ്ടായിരുന്നു തൂക്കം? ഇതേ വെയിറ്റ് തന്നെയായിരുന്നോ? 54 അതോ 64? 52 54. അതിൽ നിന്ന് പിന്നെ ഒരു 10 kilo കൂടിയില്ലേ ഇപ്പൊ തന്നെ? മെൻസസ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? ഫൈൻ. ഇനി ഞാൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഇത് ഈ ചോദ്യങ്ങളെ കണക്ട് ചെയ്ത് ചോദിക്കാൻ പോയ എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം. ഹൈറ്റിന് പ്രൊപ്പോർഷനായിട്ട് വെയിറ്റ് എത്ര വേണമെന്ന് എങ്ങനെ അറിയുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ഹൈറ്റ് ഇൻ സെന്റിമീറ്റർ മൈനസ് 100. അതാണ് ബ്രോക്കാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. കേൾക്കാം ജോ, ലാസ്റ്റ് ആയിട്ട് ഞാൻ എല്ലാം ഒന്നുകൂടെ പ്രഞ്ജസ്തം കേട്ട് പോകും. അപ്പം തൻ്റെ പൊക്കം 152 മൈനസ് 100, 52-55 വരെ പോകാം, 63 ഉണ്ട്. അപ്പോൾ അഞ്ചു പറഞ്ഞനുസരിച്ച് എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് ചെയ്യുന്നു, എന്നിട്ടും വെയിറ്റ് വെക്കും. സോ അപ്പം നമുക്കറിയേണ്ടത് ഇതിനു മുമ്പ് ഇതേ വെയിറ്റ് ഇല്ലായിരുന്നു, ഒരു വർഷം കൊണ്ടാണ് വെയിറ്റ് വെച്ച് തുടങ്ങിയത്. അപ്പം നമുക്ക് വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഒന്ന് ഈ ഹോർമോണിൻ്റെ തകരാറ് കൊണ്ട് വരാം, അല്ലെ മാറിയ ജീവിത സാഹചര്യം കൊണ്ടും വരാം. അപ്പോൾ ഏതൊക്കെ ഹോർമോൺ കൊണ്ട് തടി വെക്കാം? ഒന്ന് തൈറോയിഡ്, രണ്ട് കോർട്ടിസോൾ, മൂന്ന് സെക്സ് ഹോർമോൺ. നിങ്ങൾ പറഞ്ഞനുസരിച്ച് മെൻസസ് കറക്റ്റായിട്ട് വരുന്നു. അപ്പോൾ നമുക്കറിയാം സെക്സ് ഹോർമോണിൽ കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഹോർമോൺ ചെക്ക് ചെയ്യുക, തൈറോയിഡിൻ്റെ അളവ് നോക്കുക, കോർട്ടിസോളിൻ്റെ അളവ് നോക്കുക. ഹോർമോൺ നോർമൽ ആണെങ്കിൽ പിന്നെ ഹോർമോൺ ചികിത്സയ്ക്ക് കാര്യമില്ല, ഡയറ്റും എക്സസൈസും കറക്റ്റായിട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറിയ ജീവിത സാഹചര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കണ്ടില്ലേ, സ്കൂൾ ടീച്ചർമാരും ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പലപ്പോഴും നേഴ്സുമാർക്കും നാട്ടിൽ ഇവിടെയല്ല പലപ്പോഴും നോക്കുമ്പോൾ ഇവർക്ക് വലിയ വെയിറ്റ് ഇല്ല. കാരണം ഇവർക്ക് സ്കൂൾ ടീച്ചർമാർക്ക് 1.5 months ലീവ് കഴിഞ്ഞാൽ പിന്നെ പോകണം. സാധാരണക്കാർക്ക് ആർക്കും കാറ് ഒന്നുമില്ല, അവരൊക്കെ ബസ്സിൽ കയറി പോയി, ഒരു ഓട്ടോറിക്ഷ പിടിക്കാതെ തന്നെ 5 രൂപ ലാഭിച്ച് നടന്നു. പലപ്പോഴും അലഞ്ഞു തിരിച്ച് വരുമ്പം പലപ്പോഴും അവർക്ക് കുറേ എക്സേർട്ട് ചെയ്യുന്നു, ഒരു പൊതിച്ചോറും കൊണ്ട് പോകുന്നു, അതിൻ്റെ ഇച്ചിരി പിള്ളേരെ പഠിപ്പിച്ചതിന് ഇടയ്ക്ക് കഴിക്കുന്നു. അപ്പോൾ ആ ജീവിത സാഹചര്യം മാറി അവർ ലീവ് എടുത്ത് 6 months വീട്ടിയിരിക്കുവാന്നല്ലോ, പലപ്പോഴും യൂട്രസിൻ്റെ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ഹെർണിയുടെ ഓപ്പറേഷൻ ഇരിക്കുവാന്നല്ലോ, 6 months കൊണ്ട് പെട്ടെന്ന് തടിക്കുകയും ചെയ്യാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് തടി വെക്കുന്നത് ഹോർമോൺ കൊണ്ടാവാം, ജീവിത സാഹചര്യം മാറിയോണ്ടാവാം, പണ്ടത്തത്രയും കഴിച്ചില്ലെങ്കിലും അത്ര എനർജി ചിലവാക്കാത്തതുകൊണ്ടാവാം. സോ തൻ്റെത് ഹോർമോണിൻ്റെ ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തൈറോയിഡും കോർട്ടിസോളും ചെക്ക് ചെയ്യുക. രണ്ട്, തലമുടി പൊഴിയുന്ന കാര്യം. തലമുടി പൊഴിയുമ്പോൾ എപ്പോഴും നമുക്കറിയേണ്ടത് എന്തുകൊണ്ട് തലമുടി പൊഴിയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഹെയർ ലോസ് ഇൻ ഇംഗ്ലീഷിൽ പറയുന്ന അലോപേഷ്യ. പണ്ട് തലമുടി പൊഴിയുമ്പോൾ എല്ലാം നമ്മൾ കുറേ പരസ്യങ്ങളും ലേപനങ്ങളും വാങ്ങിച്ച് തേക്കും. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് 4 കാര്യം കൊണ്ട് തലമുടി പൊഴിയാം. ഒന്ന് താരൻ കൊണ്ട് പൊഴിയാം, അതാണ് ടീനിയ ക്യാപിറ്റസ്. അതുണ്ടെങ്കിൽ സ്കിൻ ഡോക്ടറിനെ കണ്ട് ഡാൻഡ്രഫ് പോകാൻ തേക്ക്. വട്ടം വട്ടം തലമുടി പൊഴിയും, അതിൻ്റെ പേരാണ് അലോപേഷ്യ ഏരിയേറ്റ. അതുണ്ടെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ ടാബ്ലറ്റോ ട്രീറ്റ്മെൻറ്റോ എടുത്തിട്ട് ഇഞ്ചക്ഷനോ എടുത്തിട്ട് നോർമലാക്കുക. മൂന്നാമത്തെ ടൈപ്പാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളു കുറയുക എന്ന് പറയും, മുടിയുടെ ഡെൻസിറ്റി കുറയുന്നു. അപ്പോൾ ചില സ്ത്രീകൾ പറയും, ഡോക്ടറെ ചീവാൻ തന്നെ പേടിയാണ്, മുറിക്കകത്ത് 100-200 തലമുടി ഞാൻ കിടക്കുക, ഞാൻ ജീവത്തേയില്ല, ഇടയ്ക്ക് പൊഴിയുവാന്ന് പറയും, അതാണ് ഉള്ളു കുറയുക. അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചെക്ക് ചെയ്യുന്ന ഹോർമോൺ തൈറോയിഡ്, കാൽസ്യം, വൈറ്റമിൻ ഡി, അയണിൻ്റെ കുറവ് ഉണ്ടോ എന്ന് നോക്കുക.
ഈ വൈറ്റമിൻസ് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എടുക്കുക. ഇതൊന്നും വെച്ച് പോയില്ലെങ്കിൽ എപ്പോഴും ഡെർമറ്റോളജി സ്കിൻ ഡോക്ടറിനെ കണ്ട് ഡ്രോപ്സ് മിൻടോപ്പ് അതാണ് ഇവിടെ റീഗെയിൻ എന്ന് പറഞ്ഞ ഡ്രോപ്സ് തേണോ വേണ്ടിയെന്ന് നോക്കുക. സോ ഫസ്റ്റ് എല്ലാത്തിനും കാരണം പറഞ്ഞിട്ട് ചികിത്സ വേണോ വേണ്ടിയെന്ന് നോക്കുക. ബട്ട് ബേസിക്കലി വെയിറ്റ് വെച്ച് തുടങ്ങിയാൽ നന്നായിട്ട് എനർജി സ്പെൻഡ് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, പല ആൾക്കാരും എക്സ്ക്യൂസ് പറഞ്ഞ് എത്രയോ നടന്മാരും ഇതുമെല്ലാം നമ്മുടെ അടുത്ത് വരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേരെ പോലെ ചിലരൊന്ന് പറയും, അപ്പുറത്തെ കുട്ടി പഠിച്ച് 2 മിനിറ്റ് പഠിച്ചിട്ട് മാർക്ക് കിട്ടി, എൻ്റെ മോൻ എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പുറത്തെ കുട്ടി പഠിച്ച രീതിയും വേറെയാ, അവൻ്റെ ഐക്യവും വേറെയാ, നിൻ്റെ കുട്ടി പഠിച്ച രീതിയും നിൻ്റെ കുട്ടിയുടെ ഐക്യവും വേറെയാ. സോ ഒരാൾ ചെയ്യുന്നത്ര എക്സസൈസ് വേറെ ഒരാൾ ചെയ്യേണ്ടി വരത്തില്ല, അതിലും കൂടുതൽ ചെയ്യേണ്ടി വരും. ഡയറ്റ് പിന്നെയും ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഹെൽത്തിൻ്റെയോ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക, എന്നിട്ട് ഡയറ്റോ എക്സസൈസോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയെന്ന് നോക്കുക. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഡോക്ടർ, ഇത് ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു മെയിൽ അതുപോലെ തന്നെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. 25 ഇയേഴ്സ് ഓൾഡാണ്, മായയാണ് അയച്ചിരിക്കുന്നത്. ഹൈറ്റ് 162 സെന്റിമീറ്റേഴ്സ്, വെയിറ്റ് 77. അപ്പൊ എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യാം എന്നുള്ളത് ഒന്നുമില്ല, ആ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം സെയിം തന്നെ. ഹൈറ്റ് 162, വെയിറ്റ് 77. അപ്പം ഞാൻ മുമ്പേ ചോദിച്ച പ്രേക്ഷകരുടെ അടുത്ത്, മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, പ്രഗ്നൻസി കഴിഞ്ഞൊന്നും ഇല്ല, അവർ കല്യാണം കഴിച്ച് 25 വയസ്സേ ഉള്ളൂ, വലിയ പൊക്കവും ഇല്ല, 152 ഹൈറ്റ്, 152 വെയിറ്റ്, 63. അത് മോർ ഡേഞ്ചറാണ്. സപ്പോസ് തിരിച്ച് ഹൈറ്റ് 162, വെയിറ്റ് 75 ആണെങ്കിൽ നമുക്കറിയാം തൈസിലും അബ്ഡോമിനിലും വെയിറ്റ് വരും, പക്ഷേ അബ്ഡോമൻ വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. ബാക്കി വരും പൊക്കം കുറഞ്ഞവർക്ക് തടി കൂടുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്, കാരണം അടിവയർ ചാടും. ഈ അബ്ഡോമൻ ഒബേസിറ്റി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസും പോളിസിസ്റ്റിക് ഓവറി വരുന്നതും ഡയബറ്റീസ് വരുന്നത്, ഓവുലേഷൻ തെറ്റ്. സോ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പെണ്ണുങ്ങളിൽ 90% സ്ത്രീകൾക്കും വെയിറ്റ് വെക്കുന്നത് പ്രസവം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പേര് പറയുന്നത്, ഈ നടികളെല്ലാം നമ്മുടെ അടുത്ത് വരുന്ന നായിക നടികളെല്ലാം ഒരു 2 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് സീരിയൽ നോക്കിയാൽ അമ്മ നടിയായിട്ട് അഭിനയിക്കുന്നത്, എല്ലാത്തിനും വയസ്സ് 28-30. പക്ഷെ നായകൻ്റെ ഇത് കഴിഞ്ഞു, അവരതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇവരെല്ലാം സീരിയലിൽ അമ്മ നടിയാവും. എന്നിട്ട് വന്ന് പറയുന്ന പച്ചവെള്ളം കുടിച്ചിട്ടും തടി വെച്ചു, ഇത് ഏത് ഹോർമോണെന്ന് അറിയാനാണ് വരുന്നത്. അങ്ങനെ ഒരു വിദഗ്ധ ഹോർമോണൊന്നുമില്ല, ഈ പ്രസവ ശുശ്രൂഷ എല്ലാം കഴിയുമ്പോൾ തന്നെ പെണ്ണുങ്ങൾക്ക് തടി വെക്കും. അതാണ് ഹോളിവുഡിലെ സ്റ്റാർസിന് പ്രസവം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നമുക്കെല്ലാം ഓട്ടോബയോഗ്രഫി, കിം കാർഡാഷ്യൻ, ജെനിഫർ ലോപ്പസ്, ബ്രിട്നി സ്പിയേഴ്സ്, ഇവരൊക്കെ പ്രഗ്നൻസി സമയത്ത് ഇഷ്ടം പോലെ കഴിക്കും. കിം കാർഡാഷ്യൻ ഒന്നിനും ജെനിഫർ ലോപ്പസ് ഒന്നും ഒരു കൺസേർട്ടിന് പോകും, നന്നായിട്ട് കഴിച്ച് ഹസ്ബൻഡ് കൂടെ സ്പെയിനിലും മാഡ്രിഡിലും ഒക്കെ പോയി വേനൽക്കാതെ വസതി കഴിയും. പക്ഷെ കൊച്ചുണ്ടായി 2 ആഴ്ച കഴിഞ്ഞാൽ അപ്പത്തൊട്ട് ഡയറ്റിംഗ് തുടങ്ങും. അപ്പത്തൊട്ട് കലോറി കൊച്ചിന് മുലപ്പാൽ കൊടുക്കാൻ 550 കലോറി ഉണ്ടെങ്കിൽ അത് മാത്രം എടുക്കും, ബാക്കി ട്രെഡ്മിൽ വർക്കൗട്ട് ട്രിം ഡൗൺ ചെയ്ത് 3 മാസം കഴിഞ്ഞ് അടുത്ത ശേഷവും പ്രസവത്തിന് മുമ്പ് ഏത് ഫിഗറാ അതേപോലെ പോകും. നമ്മുടെ പെണ്ണുങ്ങളോ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ 1.5 കൊല്ലം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് പ്രസവ ശുശ്രൂഷിക്കുക, കൊച്ചിന് പാല് കൊടുക്കും, അതിൻ്റെ കൂടെ അമ്മയും കുറെ കഴിക്കും, നാട്ടുകാർ അമ്മയെ കുറെ തീറ്റിക്കും, കാരണം ഇവർ കഴിച്ചാലേ കൊച്ചിന് ആരോഗ്യം. ഈ തീറ്റി എല്ലാം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഫസ്റ്റ് കല്യാണത്തിന് മുമ്പ് 50 ആണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞ് 7 വരെ, പിന്നെ 2-ാമത്തെ പ്രസവത്തിലേക്ക് പോകുമ്പോൾ 95 കിലോ, പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി ഹോർമോണാന്ന് വരുന്നോ. എപ്പോഴും വാട്ട് എവർ വെയിറ്റ് യു ആർ ഗെയിൻ ഡ്യൂറിങ് പ്രഗ്നൻസി ലൂസ് ബിഫോർ നെക്സ്റ്റ് പ്രഗ്നൻസി. നീ കല്യാണം കഴിച്ചപ്പോൾ 50, ഫസ്റ്റ് പ്രസവം കഴിഞ്ഞപ്പോൾ 60 ആയെങ്കിൽ 60-ൽ നിന്ന് 50 ആക്കിയിട്ട് 2-ാമത്തെ പ്രസവത്തിൽ പോകും. ഈ 60 വെച്ചുകൊണ്ട് 2-ാമത്തെ പ്രസവത്തിൽ പോയാൽ പിന്നെ 75 ആകേണ്ടി വരും, പിന്നെ കുറയ്ക്കാൻ ഭയങ്കര പാടാണ്. സോ ഡയറ്റും എക്സസൈസും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജീവിത സാഹചര്യം എത്ര മാറിയാലും വ്യായാമം കറക്റ്റ് ആണെങ്കിൽ വെയിറ്റ് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അതിന് എക്സ്പ്ലനേഷൻസിന് ഒരു സ്ഥാനമില്ല. അതേപോലെ ഏറ്റവും കൂടുതൽ വെയിറ്റ് വെക്കുന്ന ഫുഡ് ഏതാ, എല്ലാവരും ചോദിക്കും ഞങ്ങൾ നോൺ വെജ് കഴിച്ചോ, ബീഫ് കഴിച്ചോ, മട്ടൺ കഴിച്ചോ, മുട്ട, ഇതിൽ നിന്നൊന്നുമല്ല ബീഫും മട്ടനും മുട്ടയിൽ നിന്നൊന്നുമല്ല തടി വെക്കുന്ന, തടി വെക്കുന്ന ഒറ്റ ഫുഡേ ഉള്ളൂ, ഇറ്റ് ഇസ് ജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, അത് അരി മാത്രം. അത് ചോറായിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഇഡ്ഡലി ആയിക്കോട്ടെ, ഇടിയപ്പം ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, ചോറ് പ്ലേറ്റ് ചെയ്യുന്ന ടോട്ടലി മാറ്റുക. അതാണ് പലപ്പോഴും നമ്മുടെ ഈ VIPs വരുമ്പോൾ ഫസ്റ്റ് ചോറ് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയും, ഡോക്ടർ ഓണത്തിന് പോലും ചോറെടുത്ത് വെക്കാൻ പേടിയാ, ചോറും ദോശ ഇഡ്ഡലി ഇടിയപ്പം ഒന്നുമില്ല, ജസ്റ്റ് 1.5 ചപ്പാത്തി രാവിലെ, 1.5 ചപ്പാത്തി ഉച്ചയ്ക്ക്, 1.5 ചപ്പാത്തി രാത്രി, രാത്രി 1 കുക്കുംബർ 1 ക്യാരറ്റ്, ഉച്ചയ്ക്ക് ഒരു ആപ്പിൾ, ഡെയിലി 30 മിനിറ്റ് നടക്കുക. എന്ന് വെച്ചാൽ അധ്വാനിച്ചാൽ എല്ലാത്തിനും പ്രതിഫലം കിട്ടും, പക്ഷേ കറക്റ്റ് രീതിയിൽ അധ്വാനിക്കണം. പെർസിസ്റ്റൻ്റ് ആയിട്ട് 5 ദിവസം ഡയറ്റ് ചെയ്ത് 6-ാമത്തെ ദിവസം വെയിറ്റ് കുറയത്തില്ല എന്ന് വെച്ചാൽ ഒന്ന് കഴിച്ചാലും, അല്ലെ 10 ദിവസം എക്സസൈസ് ചെയ്ത് അടുത്ത 5 ദിവസം ഇത് ചെയ്തിട്ടൊന്നും കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുത്താലും പിന്നെയും വെയിറ്റ് ഗെയിൻ ചെയ്യത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കാൻ. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? പറയൂ. റഹിമ. റഹിമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, ഹലോ ഡോക്ടർ. ഓ, ചോദിച്ചോ. എനിക്ക് 25 വയസ്സുണ്ട്, 2 കുട്ടികളുണ്ട്, PCOD ഉണ്ട്. ഇപ്പൊ 1 വർഷമായി, 1.5 വർഷത്തോളമായി ഡയഗ്നോസ് ചെയ്തിട്ട്. അപ്പൊ മെറ്റഫോർമിൻ കഴിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കഴിക്കുന്നില്ല. സെക്കൻഡ് പ്രഗ്നൻസി എടുത്ത് ട്രൈ ചെയ്യുന്ന സമയത്തായിരുന്നു PCOD ഡയഗ്നോസ് ചെയ്തത്. ഓക്കെ, എത്ര കിലോ വെയിറ്റ്? എത്ര ഉണ്ട് വെയിറ്റ്? ഞാൻ പറഞ്ഞ കാര്യം പോലെ കല്യാണം കഴിച്ചപ്പോ എത്ര കിലോ തൂക്കം ഉണ്ടായിരുന്നു? 72. കല്യാണം കഴിച്ചപ്പം എനിക്ക് ഹൈറ്റ് ഉണ്ട്, ഞാൻ 173 ഉണ്ട്. വെരി ഗുഡ്. അപ്പം വെയിറ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് 10 കിലോ വെച്ചു. ആ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് വെയിറ്റ് കൂടി തുടങ്ങിയപ്പോഴാണോ പോളിസിസ്റ്റിക് ഓവറി അറിഞ്ഞത്? അപ്പോഴത്തേക്ക് വെയിറ്റ് പിന്നെയും കൂടി തുടങ്ങിയില്ലായിരുന്നു? വെയിറ്റ് കുറയുവല്ലായിരുന്നില്ല. തിരിച്ച് ബോഡിയിൽ എക്സസീവ് ഹെയർ ഗ്രോത്ത് വല്ലതും ഉണ്ടോ? രോമം വല്ലതും കൂടുതൽ വരുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് കേട്ടോ റഹിമ?
ബേസിക്കലി അറിയേണ്ടത് റഹിമയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, വെരി ഗുഡ്. ഹൈറ്റ് 172 മൈനസ് 100, 72-75 വരെ. അപ്പോൾ പ്രഗ്നൻസിയിൽ 5 kg ഒക്കെ വെക്കുന്ന സ്വാഭാവികമാണ്. ശരി, തനിക്ക് അത്രയ്ക്ക് ഒരു റാപ്പിഡ് വെയിറ്റ് ഗെയിൻ വന്നിട്ടില്ല. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവർ എന്തുവാ? ശരിക്കും വെയിറ്റ് കൂടുമ്പോൾ നമ്മുടെ ഓവറിയിലെ അണ്ടോൽപാനം തെറ്റുന്നു, അതിൻ്റെ പേരാണ് പോളിസിസ്റ്റിക് ഓവർ. ചില ആൾക്കാർക്ക് 95 kg ഉണ്ടെങ്കിലും മെൻസസ് കറക്റ്റ് വരാം. ചില സ്ത്രീകൾക്ക് 10 kg കൂടി നമ്മുടെ ബോഡിയുടെ ത്രഷോൾഡ് ഉണ്ട്. ഹൈറ്റിനും ബ്രെയിനിനും നമുക്കൊരു ഹൈറ്റ്, അതനുസരിച്ച് നമ്മുടെ ഒരു വെയിറ്റ് ത്രഷോൾഡ് ഉണ്ട്. അതിൻ്റെ കൂടി കഴിഞ്ഞാൽ തന്നെ ഇൻസുലിൻ ഉൽപ്പാദനം കൂടാം. ഈ പാൻക്രിയാസിൽ നിന്ന് അമിതമായിട്ട് ഇൻസുലിൻ വരുമ്പോൾ അത് സ്കിന്നിൽ ആക്ട് ചെയ്യുമ്പോഴാണ് ചില സ്ത്രീകളുടെ കഴുത്തിൻ്റെ ബാക്കൊക്കെ കറക്കും, കഷം, ബ്രസ്റ്റിൻ്റെ അടിഭാഗം, കവക്കടയൊക്കെ പെട്ടെന്ന് കറുത്ത് വരും. ഈ ഹൈ ഇൻസുലിൻ ഓവറിൽ ആക്ട് ചെയ്യുമ്പോൾ അണ്ടോൽപാനം തെറ്റും, അതാണ് PCOD. തിരിച്ച് ഇത് ഒവേറിയുടെ സിസ്റ്റ് അല്ല. ചില ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ ഡോക്ടറെ സിസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ഓപ്പറേഷൻ ചെയ്യുക, അത് ഒവേറിയൻ സിസ്റ്റ്. ഇത് പോളിസിസ്റ്റിക് പറഞ്ഞാൽ അണ്ടോൽപാനം നടക്കുന്നില്ല. നമുക്ക് 14-ാം ദിവസം ഒരു ഓവം വന്നിട്ട് 20-ാം ദിവസം അത് മെച്ചുറായി പോവും. അതാണ് 10-20 ദിവസം ഇടയ്ക്ക് ബന്ധപ്പെട്ട കുട്ടിയാവുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ളവർക്ക് അണ്ടോൽപാനം പ്രോപ്പറല്ല. സോ ഫസ്റ്റ് ട്രീറ്റ്മെൻറ് റഹിമ ഡയറ്റും എക്സസൈസും വെയിറ്റും കുറയ്ക്കാൻ നോക്കുക. ഡയറ്റും എക്സസൈസും വെയിറ്റും കുറച്ചിട്ടും മെൻസസ് നോർമൽ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിച്ച മെറ്റ്ഫോമിൻ്റെ ഗുളിക, അതാണ് സേഫസ്റ്റ് ഡ്രഗ്. മെറ്റ്ഫോമിൻ പണ്ട് മുതിർന്നവർക്കേ കൊടുക്കും, ഇപ്പോൾ കുട്ടികൾ 8 വയസ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഘടന അനുസരിച്ച് 6 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് വരെ മെറ്റ്ഫോമിൻ കഴിക്കാം. സോ ഫസ്റ്റ് പോളിസിസ്റ്റിക് അവർ എല്ലാവരും വെയിറ്റ് കുറയ്ക്കുക, എന്നിട്ട് സെക്കൻഡ് ഡയറായിട്ട് മെറ്റ്ഫോമിൻ കഴിക്കുക. ഡയറ്റും മെറ്റ്ഫോമിനും കഴിച്ചിട്ടും മെൻസസ് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ പോളിസിസ്റ്റിക് ഉണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ വല്ലതും കാണിച്ച് ഹോർമോണിൻ്റെ 5-ോ 10-ോ ദിവസത്തെ ഗുളികളോ 21-ഡേ പില്ലോ കഴിച്ച് നോർമലാക്കുക. സോ ബേസിക്കലി പോളിസിസ്റ്റിക് ഓവർ അത്ര സീരിയസ് ആയിട്ടല്ല, പക്ഷേ എക്സസൈസ് ചെയ്യുക. PCOD ഉള്ളവർക്ക് ചിലർക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടാം. അതാണ് ഇങ്ങനത്തെ സ്ത്രീകൾക്ക് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് ഇറിറ്റേഷൻ, കലി, തലമുടി പൊഴിച്ചില്ല, സെക്ഷൽ ഓവർടോൺസ്, ദേഷ്യം, ശരീരത്തിൽ അമിതമായ ഓയിലി സ്കിൻ, രോമോളച്ചയൊക്കെ വരാം. സോ അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് FSH LH ടെസ്റ്റോ പ്രൊലാക്ടിൻ. സോ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ PCOD 80% വണ്ണം കൂടിക്കൊണ്ട് വരാം. വണ്ണം കുറയ്ക്കുക, കൂടെ നിങ്ങൾ ആദ്യമേ കഴിച്ചുകൊണ്ടിരുന്ന മെറ്റ്ഫോമിൻ, സേഫ് ഡ്രഗ് ആൻഡ് സേഫസ്റ്റ് ഡ്രഗ് അവൈലബിൾ, അത് കറക്റ്റ് ആയിട്ട് എടുക്കാം. അത് രണ്ടും ചെയ്തിട്ട് മെൻസസ് വന്നില്ലേ മാത്രം ഹോർമോൺ ബിൽ എടുത്ത് മെൻസസ് വരുത്തുക. ഒരു കുഴപ്പമില്ല, നോ സൈഡ് എഫക്ട്. ഞാനിപ്പോൾ പറഞ്ഞല്ലേ കുട്ടികൾക്ക് 6 വയസ്സ് തൊട്ട് ഇപ്പോൾ മെറ്റ്ഫോമിൻ അപ്രൂവ്ഡ്. പണ്ടത് ഷുഗറിൻ്റെ ഗുളിയാണ്, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അയ്യോ ഡയബറ്റിക് പേഷ്യൻ്റെയാണ്. ഇപ്പം നമുക്കറിയാം ഡയബറ്റീസ് വരുന്നതും മെറ്റ്ഫോമിൻ കഴിക്കുന്നതും അല്ല. നോ 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 നോ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ മെറ്റ്ഫോമിൻ എടുക്കാൻ പാടില്ല. ഓൺലി വൺ കണ്ടീഷൻ എടുക്കണ്ട, മെറ്റ്ഫോമിൻ ഗർഭധാരണത്തിൻ്റെ കൊച്ചു പുറത്ത് വരുന്നതിൻ്റെ അന്നും എടുക്കാം. പക്ഷേ മുലപ്പാൽ വഴി 30% മെറ്റ്ഫോമിൻ പോവും. സോ ഇപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ മെറ്റ്ഫോമിൻ എടുക്കണ്ട. ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് നിർത്തുന്നു, അന്ന് ഷുഗറും ഇൻസുലിനും നോക്കിയിട്ട് അന്നേ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുക. വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ ലൈഫ് ടൈം എടുക്കുക. ലൈഫ് ടൈം എടുക്കുന്ന ഒരു ഗുളിയേക്കാൾ ഉപരി മെറ്റ്ഫോമിൻ ഈസ് കൺസിഡർ എസ് എ ലൈഫ് സ്റ്റൈൽ ഡ്രഗ്. ഇപ്പം മെനോപോസ് കഴിഞ്ഞ അമ്മച്ചിമാരുടെ കാൽസ്യം കഴിക്കണമെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനൊന്നുമില്ല. എത്ര നാൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല എല്ലുകളോട് എത്രയും നാൾ എടുക്കുക. അതിൻ്റെ ഇക്വലൻ ഡോസാണ് ഇപ്പം മെറ്റ്ഫോമിൻ. അതൊരു ഡ്രഗായിട്ട് കണക്കാക്കുന്നതിനും കൂടുതൽ അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൻ്റെ മരുന്നായിട്ടാണ്. ഫാറ്റ് ലിവറും പോളിസിസ്റ്റിക് ഓവറും ഡയബറ്റീസ് പ്രിവെൻ്റ് ചെയ്യാനും ഒരു പരിധി വരെ കോസ്മെറ്റിക്കും ഈ ശരീരത്തിലെ കളപ്പും പാടുകളും എല്ലാം കുറയ്ക്കാനും മെറ്റ്ഫോമിൻ സഹായിക്കും. അഡ്വാൻറ്റേജ് എന്താ, ചീപ്പ് ഡ്രഗ്ഗാണ്. നമ്മുടെ കേരളത്തിൽ മെറ്റ്ഫോമിൻ വാങ്ങിക്കണമെങ്കിൽ 4 രൂപയുള്ളൂ. അപ്പോൾ സാധാരണക്കാരന് യൂസ് ചെയ്യുക. പിന്നെ അമേരിക്കയിൽ ടോട്ടലി അപ്രൂവ്ഡ് ആ മെറ്റ്ഫോമിൻ. സോ ഒന്നീ ഡയറ്റ് എക്സസൈസ് ചെയ്യുക, നടന്നില്ലെങ്കിൽ മെറ്റ്ഫോമിൻ എടുക്കുക. നോ അതർ ഓപ്ഷൻസ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്ക് ഈഷ മെയിൽ അയച്ചിരിക്കുന്നത് 25 ഇയേഴ്സ് ആണ്. അപ്പം ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി 2 വർഷം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അതും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു, 3rd മന്ത്ലും 6th മന്ത്ലും. അപ്പോൾ ഇപ്പോൾ 1000 IU എവറി ഡേ എടുക്കുന്നുണ്ട്. അപ്പം ഇത് കുഞ്ഞിനെ എഫക്ട് ചെയ്യുമോന്നാണ് അറിയേണ്ടത്. വൈറ്റമിൻ ഡി ഇല്ലെങ്കിലാണ് കൊച്ചിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഇപ്പോൾ ഭയങ്കര ഒരു കൺസെപ്റ്റായിട്ട് വന്നിരിക്കും, പക്ഷേ കുറേ പേര് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും പെണ്ണുങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ ഉടനെ പറയും ഡോക്ടർ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്, മസിലിനെല്ലാം പിടുത്തോ. ഇപ്പം എന്താ, നമ്മളാണ് ഇവിടെ വൈറ്റമിൻ ഡി എഴുതുന്നത്. വൈറ്റമിൻ ഡി പണ്ട് ഇൻഷുറൻസ് കവേർഡ് അല്ല. ഇപ്പം ഏത് പേഷ്യൻ്റ് ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡി എഴുതി ഇൻഷുറൻസുകാർ കവർ കിട്ടും. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളാണെങ്കിലും 3 മാസം കൂടുമ്പോൾ വൈറ്റമിൻ ഡി എഴുതും. പേഷ്യൻ്റ് ഇച്ചിരി കുറഞ്ഞാലും കൂടിയാലും ഫുൾ അതും പിടിച്ചുകൊണ്ട് വരും. ഇപ്പോഴത്തെ അമേരിക്കൻ ഗൈഡ്ലൈൻസ്, നമ്മൾ എന്തിനാ അമേരിക്കൻ ഗൈഡ്, കേരളത്തിലെ എൻഡോക്രൈൻ ഗൈഡ്ലൈൻസ് ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ? ഇന്ത്യ ചെന്നാലും ദുബായ് ചെന്നാലും നിങ്ങൾ എറണാകുളത്ത് ചെന്നാലും അമേരിക്കയിൽ പോയാലും പാക്കേജ് സെയിമാണ്. ഡയബറ്റീസിൻ്റെ എല്ലാം തൈറോയിഡിൻ്റെയും വാല്യൂസ് സെയിമാണ്. സോ നോർമൽ വൈറ്റമിൻ ഡിയുടെ അളവ് 25-ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി 3-40-60 ഇടയ്ക്ക് ആയിരിക്കണം. സോ വൈറ്റമിൻ ഡിയുടെ അളവ് 30 താഴെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ ഡെഫിഷ്യൻസി റേഞ്ച് വൈറ്റമിൻ ഡി എടുക്കണം. സോ ഡെയിലി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ നടക്കുന്ന കാര്യമാണ്, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ 320 ദിർഹം മൾട്ടിപ്ലൈ ചെയ്ത് കേരളത്തിൽ നോക്കിയാൽ ഒരു വൈറ്റമിൻ ഡി ചെക്കിന് 6000 രൂപ. സോ 3 മാസം കേരളത്തിൽ ഇപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കണം 50,000 രൂപ. ആസ് എ വൈറ്റമിൻ ഡിയുടെ ഒരു പാക്കറ്റിനോ 20 രൂപ മാത്രമേ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിന് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ, ആഴ്ചയിലൊരിക്കൽ ഒരു പാക്കറ്റ് വീതം. നമ്മുടെ നാട്ടിൽ 60,000 കിട്ടും, ഇവിടെ 50,000 കിട്ടും. പെർ വീക്ക് ഒരു ക്യാപ്സൂളോ ഒരു പാക്കറ്റ് വീതം നാക്കിലിട്ട് അലിയിച്ചോ
പാലി ചൂടുവെള്ളത്തിൽ കലിച്ചോ 10 ആഴ്ച എടുക്കുക. അത് വൈറ്റമിൻ ഡി ലോഡ് ആക്കും. പിന്നെ മാസത്തിൽ ഒരിക്കൽ ഒറ്റ പാക്കറ്റ് ചെയ്ത് എടുക്കുക. സോ നിങ്ങൾ ചെയ്യുന്നതും അത് തന്നെ. നിങ്ങൾ ഡെയിലി 1000 എടുക്കുമോ 30,000 എടുക്കും. 60,000 മാസത്തിൽ ഒന്നെടുത്താൽ ഡെയിലി 20,000 അല്ല 2,000 കിട്ടും. സോ വൈറ്റമിൻ ഡി അടിക്കടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ആദ്യം വൈറ്റമിൻ ഡി ലോഡ് ചെയ്യുക. അതാണ് ഇവിടെ പല ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയും. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ 6 മന്ത്സിലേക്ക് അത് മതി. പിന്നെ മാസത്തിൽ ഒരിക്കൽ ഒരു 60,000 ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു പൊടിയോ പാലി കലക്കി കുടിക്കുക. പക്ഷെ എല്ലാ അസുഖങ്ങളും വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ് നടക്കരുത്. നമ്മുടെ നാട്ടിലെ പല പെണ്ണുങ്ങളും തൈറോ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പടി ക്ഷീണം അങ്ങ് തളർച്ചയാ തലമുടി പൊഴിച്ചില്ല മസിന് പിടുത്തോ നടക്കാൻ വയ്യ കേതപ്പ സമ്മിശ്ര പ്രതികരണം പറയും. നോക്കുമ്പോൾ തൈറോയിഡ് പെർഫെക്റ്റ്ലി നോർമൽ. ഷുഗറും കൊണ്ട് ഇതേ ചില ആൾക്കാർ ഡോക്ടർ ഭയങ്കര ദാഹം കേട്ടോ നടക്കുമ്പോൾ കേതപ്പ് മുറിവ് അങ്ങ് ചൊറിയോ നോക്കുമ്പോൾ ഷുഗർ 50 ഒരു അസുഖം ഉണ്ടെന്നുകൊണ്ട് ഇന്റർനെറ്റ് നോക്കി എല്ലാ ലക്ഷണങ്ങളും അസുഖത്തിന് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നോക്കിയാൽ ലോകത്തിലുള്ള എല്ലാ ക്ഷീണം തൊട്ട് തളർച്ച തൊട്ട് തലമുടി പൊഴിച്ചിൽ തൊട്ട് കുട്ടികളുണ്ടാകത്തിലെല്ലാം വൈറ്റമിൻ ഡി കൊണ്ടുവരാം. പക്ഷേ വൈറ്റമിൻ ഡിയുടെ അളവ് നോർമലാണ് ഈ ലക്ഷണങ്ങളെല്ലാം പോകണം. അതുപോലെ ഗർഭസ്ഥ അവസ്ഥയിൽ അമ്മയുടെ വൈറ്റമിൻ ഡി കൊച്ചിൻ്റെ എല്ലിൻ്റെ ഫോർമേഷൻ കൊച്ചിൻ്റെ ബർത്ത് വെയിറ്റ് കൊച്ചിൻ്റെ IQ ഇപ്പം പലരും ബാധിക്കുന്ന എന്താ അന്തം വിട്ട് നടക്കുന്ന പേരൻസിനെ പലപ്പോഴും നമ്മൾ അമ്മമാർ വരും ഭയങ്കര ടെൻഷൻ. നമ്മൾ ചോദിക്കുമ്പോൾ ഡോക്ടർ എനിക്ക് ടെൻഷൻ ഒരു കൊച്ചിന് വയ്യ അല്ലെ കൊച്ചു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ഇരിക്കാൻ വയ്യ ആ കൊച്ചിൻ്റെ പുറകെ ഓടിയോടി ഞാൻ തളരുമോ എന്ന് പറയും. എന്ന് വെച്ചാൽ പല കുട്ടികളും ഇപ്പോൾ ഇൻഫൻറ്റൈൽ ഓട്ടിസം പോലെ ഇൻഫൻറ്റൈൽ ഹൈപ്പർ ആക്റ്റീവാണ് കൊച്ച്. ഇപ്പം നമ്മൾ വിചാരിക്കും സ്മാർട്ട് വീട്ടുകാർക്ക് സ്മാർട്ട് നാട്ടുകാർക്ക് ഓവർ സ്മാർട്ട് അതാണ് ഹൈപ്പർ ആക്റ്റീവ്. കൊച്ചിരിക്കുമ്പോൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എല്ലായിടത്തും നടക്കുന്നു അമ്മ കുറേ ദിവസം പുറകെ നടന്ന് മടുക്കുന്നു. സോ ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ഓട്ടിസത്തിൻ്റെ ഏർലി സ്റ്റേജസും ഇതായിട്ട് വരാം. സോ അതും കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി സഹായം. അപ്പോൾ വൈറ്റമിൻ ഡി അമ്മയുടെ എല്ലിനോ പല്ലിനോ അമ്മയുടെ സ്കിന്നിനോ തലമുടി പൊഴിച്ചിനോ അല്ല കൊച്ചിൻ്റെ ബർത്ത് വെയ്റ്റ് കൊച്ചിൻ്റെ IQ കൊച്ചിൻ്റെ ഇൻഫൻറ്റൈൽ ഓട്ടിസം ഷിസോഫ്രീനിയ മെൻ്റൽ തകരാറ് വരാതിരിക്കാൻ എല്ലാ സ്ത്രീകൾക്കും വൈറ്റമിൻ ഡി വേണം. സോ പ്രഗ്നൻസി ആണെങ്കിൽ എസ്പെഷ്യലി വൈറ്റമിൻ ഡി അളവ് നോർമലായിട്ട് സൂക്ഷിക്കുക. ഓക്കെ അപ്പോൾ ഈശ ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ് ഡോക്ടർ. ഹലോ നമസ്കാരം. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. ഹലോ ഹലോ നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? പേര് പറയൂ. പേര് ജെമി. ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. ഹലോ എന്റെ പേര് ജെമി, എനിക്ക് 27 ഇയേഴ്സ് ഓൾഡ്. ആക്ച്വലി പ്രെഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു, ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ടൊക്കെ നോർമൽ, അപ്പർ ലിമിറ്റ് നോർമൽ. അപ്പർ ലിമിറ്റ് എന്ന് എന്തോ ഗ്ലൂക്കോസ് ടോളറൻസ് ആണോ റാൻഡം ആണോ? റാൻഡം അല്ല. പ്രഗ്നൻസിക്ക് എങ്ങനെയാ ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞത്? ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂർ ശേഷം ചെക്ക് ചെയ്ത് പ്രഗ്നൻസി കഴിഞ്ഞിട്ടും 6 വീക്സ് കഴിഞ്ഞ് ചെയ്യേണ്ട റാൻഡം അല്ല GTTയും HbA1c. GTTയിലുള്ളത് GTT വെച്ച് അറിയത്തുള്ളൂ. സോ പ്രഗ്നൻസി കഴിഞ്ഞ് ഗ്ലൂക്കോസ് ടോളറൻസ് ചെയ്ത് നോക്കിയോ 6 വീക്സ് കഴിഞ്ഞിട്ട്? എത്ര ഉണ്ടായിരുന്നു? 6.1 എന്ന് വെച്ചാൽ നോർമലാ. HbA1c നോർമൽ കേൾക്കാം, നോർമൽ 5.7 താഴെ. 5.7 to 6.4 ആണ് പ്രീ ഡയബറ്റിക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് 40% ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്. ഡയറ്റും എക്സസൈസും നന്നായിട്ട് ചെയ്ത് HbA1c വെച്ച് മോണിറ്റർ ചെയ്യുക. ഫൈൻ. ഓക്കെ. സാധാരണ മെൻസസ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ര മുലപ്പാല് കൊടുത്താലും 7ാം മാസത്തിൽ മെൻസസ് റീസ്റ്റാർട്ട് ചെയ്യണം. 7 മാസം കഴിഞ്ഞ് മെൻസസ് വന്നില്ലെങ്കിൽ ഡയബറ്റീസും മെൻസസിൻ്റെ റെഗുലറായിട്ട് ബന്ധമില്ല. മുമ്പേ ഒരു പ്രേഷർ വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറി വല്ലതും ഉണ്ടോ അതോ പ്രൊലാക്ടിൻ്റെ അളവോ അതോ തൈറോയിഡ് വല്ലതും പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കോണം. ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഷുഗറും മെൻസസുമായിട്ട് ബന്ധമില്ല, ആണുങ്ങളുടെ ഉദാഹരണമായിട്ട് ബന്ധമുണ്ട്, പെണ്ണുങ്ങളുടെ ആർത്തവചക്രമായിട്ട് ബന്ധമില്ല. പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞ് വെയിറ്റ് കൂടുവാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി വരാം, ചിലർക്ക് തൈറോയിഡ് വരാം, ചിലർക്ക് പ്രൊലാക്ടിൻ പാലുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ അളവ് അത് കൂടിയാലും വരാം, ചിലർക്ക് ഗതികേടിന് മെനോപോസും നേരത്തെ കയറി വരാം. ഒരു പ്രസവം കഴിഞ്ഞ് പെട്ടെന്ന് മെനോപോസ് പ്രിമച്വർ മെനോപോസ് വന്ന് 1% ആൾക്കാരുണ്ട്. സോ ഫസ്റ്റ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക, ഫസ്റ്റ് ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുക, എന്നിട്ടും പോളിസിസ്റ്റിക് ഓവറി ഇല്ലെങ്കിൽ ഹോർമോൺ ചെക്ക് ചെയ്യുക. പക്ഷേ 8 മാസം കഴിഞ്ഞാൽ ആവറേജ് 90% പേർക്കും മെൻസസ് വന്നിരിക്കണം. പണ്ടത്തെ പോലെ 1.5 കൊല്ലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, ഷുഗറും അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട. പക്ഷെ എന്തുകൊണ്ട് മെൻസസ് വരുന്നില്ല? TSH FSH പ്രൊലാക്ടിൻ അൾട്രാസൗണ്ട് ചെയ്യുക. അപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പിന്നെ അത് മോണിറ്റർ ചെയ്തോ? അതും അതും നോക്കിക്കോണം. പ്രഗ്നൻസി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടമായിട്ട് തൈറോയിഡ് വരാം. ഫൈൻ, വെരി ഗുഡ്, അത് നല്ലതാണ്. അതുകൊണ്ട് ഡയബറ്റീസ് വരാൻ ചാൻസ് കുറയും. പ്രഗ്നൻസി കഴിഞ്ഞ് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടും. പക്ഷേ HbA1c 6.1 എന്ന് പറഞ്ഞാൽ ടോട്ടലി നോർമൽ അല്ല, ഇറ്റ്സ് എ പ്രീ ഡയബറ്റിക് റേഞ്ച്. സോ നമ്മൾ പറയും കീപ്പ് അപ്പോൾ ഒരു ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള 40% ആൾക്കാരും 10 കൊല്ലത്തിനുള്ളിൽ ഡയബറ്റിക്കായി മാറുമെന്ന്.
മാറാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഡയറ്റും എക്സസൈസും ചെയ്യുക, താൻ ഇതേപോലെ വെയിറ്റ് കൂടാതെ നോക്കുക. ഇടയ്ക്ക് എച്ച് ബി എൻ സി മുല കൊടുത്ത് കഴിഞ്ഞിട്ട് 6.5 കൂടുന്നുണ്ടെങ്കിൽ അപ്പോഴേ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ പോളിസിസ്റ്റിക് ഓവറിക്കും ഫാറ്റ് ലിവറിനും പ്രിവെൻഷൻ ഓഫ് ഡയബറ്റീസിനും വെയിറ്റ് ലോസിനും എല്ലാം കൂടെയുള്ള മരുന്നാണ് മുമ്പേ ഒരാൾ ചോദിച്ച മെറ്റ്ഫോമിന്. എവിടെ ചെന്നാലും ലോകം മുഴുവൻ മെറ്റ്ഫോമിനേ ഉള്ളൂ, ലൈഫ് സ്റ്റൈലിൻ്റെ ഇക്വൽ അല്ല. എച്ച് ബി എൻ സി 6.5 കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തിയ ശേഷം ഉണ്ടെങ്കിൽ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ റൈറ്റ്. അപ്പം ഡോക്ടർ നമ്മുടെ സമയോട് കഴിയാണ്. വളരെ നന്ദി ഒരിക്കൽ കൂടി ഹോർമോണൽ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡോക്ടർ ഇവിടെ സണ്ണി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററിൽ റോള ഷാർജയിലുള്ള സണ്ണി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ഡോക്ടർ ഇവിടെ വിസിറ്റിംഗിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഞായറാഴ്ച തിങ്കൾ ചൊവ്വ ഈ മൂന്ന് ദിവസം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്പർ ഞങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഡോക്ടർ കോൺടാക്ട് നമ്പർ 06568707. അതുപോലെ യു ക്യാൻ ടേക്ക് ഡൗൺ ദ മൊബൈൽ നമ്പർ 055-390-8860. അപ്പം നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. നമുക്ക് ഇഷ്ടംപോലെ മെയിൽസും കോൾസും ഒക്കെ വന്നിരുന്നു. മെയിൽസ് ഇനിയും ധാരാളം വായിക്കാത്ത മെയിൽസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഡോക്ടർ അടുത്ത തവണ ഇവിടെ വരുമ്പോൾ ഇത് വായിക്കുന്നതായിരിക്കും. വിളിച്ചതിലും മിഴിയോരം ഒക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിൽ വളരെ നന്ദി. അപ്പം വീണ്ടും ഞാൻ വരുന്നതായിരിക്കും നാളെ പുതിയൊരു ഗസ്റ്റുമായിട്ട്. അൻ്റെ ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.